Hello friends, assalamu alaikum. Welcome back to our channel HML'S Wonderland. So in ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് ആയിട്ടാണ് ഇതിനെ എഗ് കട്ട്ലേറ്റ് എന്നും പറയാം അതേപോലെ തന്നെ എഗ് സ്നാക്ക് എന്നും പറയാം അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണേന്ന് നമുക്ക് കണ്ടിട്ട് വരാം ലെറ്റ്സ് ഗെറ്റ് ടു ദി വീഡിയോ ഇതിനെ ഇൻഗ്രീഡിയൻസ് നമുക്ക് മെയിൻ ആയിട്ട് എഗ്ഗാണ് ഇതിനെ മെയിൻ ഇൻഗ്രീഡിയൻ പിന്നെ നമുക്ക് സ്പൈസസ് വേണം ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാനിവിടെ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് അതിനുശേഷം പിന്നെ പെപ്പർ സോൾട്ട് അതേപോലെ തന്നെ ടേമറിക് പൗഡർ ഇതൊക്കെയാണ് സ്പൈസസ് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് സ്മോൾ പീസസായി കട്ട് ചെയ്ത് വെച്ച കറി ലീവ്സും ചില്ലിയും ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ഐറ്റംസ് ഇവിടെ ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഗ്രേറ്ററും എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് പല സൈസിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആ ഒരു സൈഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൽ വെച്ച് ചെയ്യണം തന്നെ ഒരു നിർബന്ധമില്ല ഇതിപ്പോൾ എന്തായാലും അവൈലബിൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്തത് നിങ്ങളിൽ ഏതാണോ അവൈലബിൾ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ കാണിച്ചുള്ള രണ്ട് പീസ് എഗ്ഗ് ഞാൻ മാറ്റി വെച്ചു ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം സ്പൈസസ് ഇടുമ്പോൾ ഗരം മസാല ആഡ് ചെയ്യണം അത് ഞാൻ പറയാൻ മറന്നുപോയതാണ് ഇനിയിപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റും അതേപോലെ തന്നെ യെല്ലോം ഒരേപോലെ ആയിരിക്കണം നല്ലപോലെ മിക്സ് ആയിരിക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം ഒട്ടും നമ്മൾ വാട്ടർ ഒഴിക്കരുത് വാട്ടർ ഒഴിക്കാതെ വേണം നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കൈവച്ചത് തന്നെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കൈ വെച്ചിട്ട് തന്നെ നമ്മളൊരു സർക്കിൾ ഷേപ്പിലാക്കിയെടുക്കണം നമുക്ക് പറ്റുന്ന പോലെ തന്നെ കൈ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം നമുക്കിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട് പിന്നെ ഇവിടെ ഞാനൊരു എഗ്ഗ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം സ്പൂൺ വെച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇത് ബ്രെഡിലും അതേപോലെ തന്നെ എഗ്ഗിലും കോട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കവർ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് എഗ്ഗിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ വീണ്ടും നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കവർ ചെയ്തെടുക്കണം ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം ഇതിപ്പോൾ ഞാൻ എല്ലാതും നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് അത് നമ്മുടെ പാനിലോട്ട് വെച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഈ ഒരു സ്നാക്ക് പുറമേക്ക് നല്ല ക്രിസ്പിയും അകത്തേക്ക് ഭയങ്കര സോഫ്റ്റാണ് ഇത് കാണാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്
ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് സോസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു സ്നാക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ സിമ്പിളാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.